നീ ഒരു കാര്യം ചെയ്യ്, കാട് വിട്, ഏതെങ്കിലും നാട്ടിലേക്ക് വെക്കോ. അവിടെ നിനക്ക് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ എവിടേക്ക് പോകാനാണ് മുപ്പ? നാട്ടിലെങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ദേശമംഗലത്തേക്ക് പോകുന്നതാണ് നല്ലത്. നല്ല നാടാണ് മോളെ. കാട്ടുതേ മിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ ദേവി ദേശമംഗലത്തമ്മ വലിയ ശക്തിയാണ്. അമ്മ നിന്നെ കാത്തോളും മല്ലി, നിന്റെ കുഞ്ഞിനെയും കാത്തോളും. ദേശമംഗലത്തെ ദേശമംഗലത്തമ്മയെ പ്രതിഷ്ഠിച്ചിട്ട് ഇപ്പം 8 കൊല്ലമായി. ഈ 8 കൊല്ലവും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അവിടെ. മല്ലി നീ പോണം, നിന്റെ മോക്ക് വേണ്ടി നീ പോണം. ഓൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ നിന്റെ മോളെ കുറിച്ച്? അതുപോലെ നീ അവളെ വളർത്തണം. പറയണ കേക്ക് മോളെ. മോളെ കുഞ്ഞി, എല്ലാരും പറയണത് കേട്ടാ, നമുക്ക് അവിടെ പോയാലോ? അവിടെ നമുക്ക് ആരാ ഉള്ളത്? ദൈവമുണ്ട്, ദേവിയുണ്ട്, അവര് നിങ്ങളെ കാത്തോളൂ. ദാമല്ലി, കുറച്ച് കാട്ടുപഴങ്ങളാ വഴിയിൽ വിശന്ന നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പൊ പുറപ്പെട്ട സൂര്യൻ ചായുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദേശമംഗലത്തെത്താം. വാങ്ങിക്കൊള്ളു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതുവഴി വരാം. മോൾ എവിടെയായാലും ഞങ്ങൾ അവിടെ വരാം. കുഞ്ഞുപെണ്ണെ, ഇനി മോളുടെ നാട് ദേശമംഗലമാണ് കേട്ടോ. ഇനി മോള് വിളിക്കേണ്ടത് ദേശമംഗലത്തമ്മയാ. ദേവനില്ലാതെ ഈ കാട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മൂപ്പൻ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഇവളെ കൊല്ലാൻ പറ്റുമോന്ന്. പറ്റില്ല, എന്റെ ദേവന്റെ കൊച്ചാണ് മൂപ്പ. എന്റെ ദേവന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കിവളെ വളർത്തണം. മോളെ, മൂപ്പനോട് യാത്ര പറയേ. ദൈവമുണ്ട് കൂടെ. മല്ലേ, കുടി പോയി വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നടന്നോ. വാ മോളെ. ഒരു കാര്യം ചോദിക്കുന്നത് ഉചിതമാണോന്നറിയില്ല. ചോദിക്കൂ. ക്ഷേത്ര കാര്യങ്ങൾ മുറ പോലെ നടന്നു വരുന്നുണ്ട്, പിന്നെന്തിനാണ് അവിടെ ഒരു പുതിയ കാര്യക്കാരന്റെ ആവശ്യം? ജ്യേഷ്ഠൻ ചിത്രഭാനുവിന്റെ വരവിനെ കുറിച്ച് ആശങ്കയുണ്ടോ മീനാക്ഷിക്ക്? അതല്ല, നമ്മുടെ വല്യച്ഛന്റെ മകനാണ് അദ്ദേഹം. ഒരർത്ഥത്തിൽ ഇതൊരു കടം വീട്ടല്ല, നമ്മുടേതല്ല. ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ തമ്പുരാന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം. സ്ഥാനം കൊണ്ട് വല്യച്ഛനായിരുന്നു ദേശമംഗലത്തിന് തമ്പുരാനാകേണ്ടിയിരുന്നത്. പക്ഷേ പിതാമഹൻ തീരുമാനിച്ചത് അച്ഛനെയാണ്. വല്യച്ഛൻ തമ്പുരാൻ അന്ന് കൊട്ടാരം വിട്ടു, നാട് തന്നെ മറന്നു കളഞ്ഞു. പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനെ നാം കണ്ടെത്തുന്നത്. കൊട്ടാരത്തിലേക്ക് വരാൻ പലതവണ അപേക്ഷിച്ചിട്ടും വാശിയോടുകൂടി നിന്നു. പിന്നെ പിന്നെ മനസ്സലിഞ്ഞു, പഴയ വിഷമങ്ങൾ മറന്നു. ജ്യേഷ്ഠന്റെ തിരിച്ചുവരവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമാണ്. നന്മയല്ലാതെ അങ്ങ് മറ്റൊന്നും ചിന്തിക്കില്ലെന്നറിയാം, പക്ഷേ ചിലരെങ്കിലും അത് മുതലെടുത്തിട്ടുണ്ടല്ലോ. ശിവശങ്കറിനെ പോലെയുള്ളവർ. ശിവശങ്കറിന്റെ അധ്യായം കഴിഞ്ഞല്ലോ. ഒളിച്ചും പാത്തും ശിവശങ്കറിനെ കാണുന്നു എന്ന കുറ്റത്തിന് ശകുന്തളയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഉണ്ടായിരുന്നത് പഞ്ചമിയാണ്. രാജ്യകാര്യങ്ങളിലോ സമ്പത്തിലോ താല്പര്യമില്ലാത്ത ആദിത്യൻ ഊരായ ഊരു മുഴുവൻ അവളുമായി സഞ്ചരിക്കുകയാണ്, പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളും സന്തോഷവതിയാണ്. ഇതിനിടയിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് നാം. തമ്പുരാൻ. അതേ മീനാക്ഷി, ചുറ്റും നിന്ന് രക്തബന്ധങ്ങൾ ഓരോരുത്തരായി പടികടക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ ആഴം കൂടും. ഒരുപക്ഷെ ജ്യേഷ്ഠൻ ചിത്രഭാനുവിന്റെ ഈ വരവ് അതിനുകൂടി ഒരു പരിഹാരമാണ്. ഇടറിപ്പോയാൽ നമുക്കൊരു കൈത്താങ്ങിന്. ജ്യേഷ്ഠനെയും ഭാര്യയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തോഴിമാരോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു കുറവും വരില്ല.
അക്കാര്യത്തിൽ മീനാക്ഷി നമുക്ക് വിശ്വാസമാണല്ലോ. ആ വർണ്ണമോൾ എവിടെ? അമ്മേ, സ്വരങ്ങളൊന്നും പിഴച്ചില്ലല്ലോ അല്ലേ? ഇല്ല, അസലായിട്ട് പാടി. ഇങ്ങനെ വേണം സാധകം ചെയ്യാൻ. ഗംഭീരമായി നാടാദരിക്കുന്ന കലാകാരി ആവണം. എനിക്ക് നാടാദരിക്കുന്ന കലാകാരി ആകണ്ട, എനിക്ക് അവളെ തോൽപ്പിച്ചാ മതി, ആ പൂജാരിയുടെ മകളെ. നോക്കിക്കോ, ഞാൻ അവളെ തോൽപ്പിച്ചിരിക്കും. അത് വേണം. പൂജാരിയുടെ മകളോട് ഗുരുനാഥനും ഗുരുപുത്രിക്കും അല്പം വാത്സല്യം കൂടുതലാ. തമ്പുരാട്ടിക്കുട്ടിയെ വേണ്ട രീതിയിൽ പൂജാരിയുടെ മകൾ ബഹുമാനിക്കാറുമില്ല. ചന്ദ്രബിന്ദു, മോള് പൊയ്ക്കോളൂ. കുഞ്ഞിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് നീയാണ്. കുട്ടികളുടെ മനസ്സിൽ വലിപ്പച്ചെറുപ്പ് ഉണ്ടാക്കുകയല്ല വേണ്ടത്, സമന്മാരാണെന്ന് പഠിപ്പിക്കുകയാണ്. ക്ഷമിക്കണം തമ്പുരാട്ടി. ചെല്ല്. മോളുടെ കാര്യത്തിൽ ഇത് മാത്രമാണ് ഒരാശങ്ക. സാരമില്ല, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആശങ്കപ്പെടാതിരിക്കൂ.